അലി റളിയല്ലാഹു തആലന കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഉമ്മയോട് പറഞ്ഞു, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയോട്, ഭാര്യയായ ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടും ഫാത്തിമയാണ്, ഉമ്മയും ഫാത്തിമയാണ്, ഭാര്യയുടെ പേരും ഫാത്തിമയാണ്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഉമ്മ ഉമ്മ, പിന്നെ ഫാത്തിമയെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഉമ്മ വെള്ളം ഞാൻ കൊണ്ടുവരും, ചുമന്നു കൊണ്ടുവരും കേട്ടോ, വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്ന എന്റെ ജോലിയാണ്. ഗോതമ്പ് ഞാൻ കൊണ്ടുവരും, ഉമ്മ എന്ത് ചെയ്യണം, അത് പൊടിക്കണം. ഫാത്തിമ അത് ചുട്ട് വൃത്തിയാക്കി ബാക്കി കാര്യങ്ങളൊക്കെ ഫാത്തിമ ചെയ്യും. പോരെ മതിമോനെ, ഉമ്മാക്കൊരു പണിയായി, ഭാര്യയ്ക്കൊരു പണിയായി, വളരെ റാഹത്തായി. എന്റെ ഉമ്മ നല്ല ആരോഗ്യമുള്ള 50 വയസ്സായ ഉമ്മയാണ്. മോൻ ഭാര്യയെ കൊണ്ടുവന്നാൽ പിന്നെ ഉമ്മ ഇരിക്കുകയാണ്, ഇനി ഞാൻ ഒന്നും തരാൻ പാടില്ലല്ലോ. ഉമ്മാന്റെ വിചാരം ഇനി പറഞ്ഞുകൊണ്ട് കറാഹത്തോ ഹറാമോ ആണെന്നാണ് വീട്ടിലെ ജോലി എടുക്കല്. അങ്ങനെയല്ല, ആ വീട്ടിലെ ആ പെണ്ണിനെ സഹായിക്കണം. അലി റളിയല്ലാഹു അൻഹു പറയാ, ജോലി ഡിവൈഡ് ചെയ്തെടുക്കണം. മുത്തുനബിയോട് വന്ന് ചോദിച്ചു, നബിയേ, ഒരു പെണ്ണ് വന്ന് ചോദിച്ചു, നബിയേ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാ നബിയേ? തങ്ങൾ പറഞ്ഞു, സൗജഹ, അവളുടെ ഭർത്താവിനോട്. അപ്പൊ ഭർത്താവോ നബിയേ, ഭർത്താവിന് ആരോടാ ഏറ്റവും കൂടുതൽ കടപ്പാട്? ഉമ്മഹു, അവന്റെ ഉമ്മയോടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അപ്പൊ പെണ്ണ് ചിന്തിക്കണ്ട, എന്നെക്കാൾ ഉമ്മാനോട് ഭർത്താവിന് സ്നേഹമുണ്ടല്ലോ. അതെന്താണെന്നറിയോ, ഭർത്താവിന്റെ ബാധ്യത ഉമ്മയോടാണ്, നിങ്ങൾക്ക് ബാധ്യത ഭർത്താവിനോടാണ്. ഇത് രണ്ടാണ് മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആരെയാ അനുസരിക്കേണ്ടത്? ഭർത്താവിനെയാണ്. അള്ളാഹു പറയുന്ന വിഷയത്തിൽ, അള്ള പറയുന്ന വിഷയമല്ലാത്തത്. ഭർത്താവ് പറയുന്ന ഇനി മുതൽ തലയിലും തട്ടടണ്ട, അതനുസരിക്കേണ്ട ഒരു കാര്യമില്ല. സൃഷ്ടാവായ അള്ളാഹുവിനെതിരെ ചെയ്തിട്ട് ഒരാളും ഒരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല. അത് ഇസ്ലാമിന്റെ കായിദയാണ്. അള്ളാഹുവിന് സൃഷ്ടാവിനെതിരായിട്ട് ഒരു സൃഷ്ടിക്ക് അനുസരണം വേണോ? വേണ്ട. അങ്ങനെയാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കേണ്ടത്. മുത്തുനബിയോടൊരു പെണ്ണ് വന്ന് പറഞ്ഞുവല്ലോ, യാ അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഭർത്താവ് ദൂരെ കച്ചവടത്തിന് പോയതാണ്, പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്ന് നീ പടിയിറങ്ങരുത് എന്ന്. നബിയെ, എന്റെ ഉപ്പാക്ക് സുഖമില്ല, നബിയെ, ഉപ്പ മരിക്കാറായിട്ടുണ്ട്, എന്റെ ഉപ്പയെ ഞാനൊന്ന് പോയി കണ്ടോട്ടെ. നബിയോട് വന്ന് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്വഹീഹായ ഹദീസാണിത്. എന്റെ ഉപ്പാനെ പോയി കണ്ടോട്ടെ നബിയെ, ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ, മോളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, പോണ്ടാന്ന്. സ്വന്തം വാപ്പാക്ക് സുഖമില്ലായിട്ട് പോണ്ടാന്നോ? അതെ, അങ്ങനെ ഒരു ഭർത്താവ് പറയേണ്ടതില്ലായിരുന്നു. ഇനി പുറത്ത് എന്തെന്നെ അനുഭവിച്ചാലും പുറത്തു പോകാൻ പാടില്ല, അങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവൂലേ. സംഗതിയിൽ ആ ഭർത്താവ് അങ്ങനെയാ പറഞ്ഞത്, നീ പുറത്തിറങ്ങരുത്. തങ്ങളുടെ മറുപടി എന്താ, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ, നിങ്ങൾ പോവണ്ട, ഭർത്താവിനനുസരിച്ചോളൂ. പെണ്ണ് പോയില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് വന്നിട്ടില്ല, നബിയേ, എന്റെ ഉപ്പയാണെങ്കിൽ മരണപ്പെട്ടു എന്ന വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് നബിയേ, ഞാൻ എന്റെ ഉപ്പയുടെ ജനാസയെ കാണാൻ പോയിക്കോട്ടെ നബിയേ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന വിഷയമാണിത്. നമ്മൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങളെ ആണുങ്ങളെ, നിസ്സാരമായ വിഷയങ്ങൾക്ക് കുടുംബ തർക്കങ്ങളായി തൊലാക്കിലേക്ക് പോകുന്നവർ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമം എന്താണ് ഇവിടെ, നമ്മളതാ പരിശോധിക്കേണ്ടത്. തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വാത്വീ സൗജകി, അള്ളാഹുവിനെ ഭയപ്പെടണേ പെണ്ണേ, നിങ്ങളുടെ ഭർത്താവിനെ സൂക്ഷിക്കണേ, ഭർത്താവിനനുസരിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇത്തഖില്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടിൻ സഹോദരി, വാത്വീ സൗജകി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക. അപ്പയെ കാണാൻ പോകാൻ പറ്റിയോ? ഇല്ല. നബി തങ്ങൾക്ക് വഹി വരാൻ, തങ്ങൾക്ക് വഹി വന്നു, നബിയേ, നബിയേ, സ്വന്തം ഭർത്താവിനനുസരിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന്റെ വാപ്പാക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബി തങ്ങൾക്ക് വഹി വരുന്നു. ഭർത്താവിനനുസരിക്കാതെ വാപ്പയെ പോയി കണ്ടു, വാപ്പാക്ക് മഫ്രത്ത് കിട്ടുമോ? ഇല്ല.
മോള് ഭർത്താവിനനുസരിച്ചതിന്റെ പേരിൽ ഈ വാപ്പാക്ക് അള്ളാഹു പുറത്തുകൊടുത്തു എന്ന് വഹീ വരെ അനുബിതങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പിന്നെ നഷ്ടം? എന്തിനാ പിന്നെ നഷ്ടം? ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം നിസ്കരിക്കുകയും തന്റെ ഭർത്താവിനനുസരിക്കുകയും വ്യഭിചാരം ചെയ്യാതെ സൂക്ഷിക്കുകയും ചെയ്താൽ നാല് കാര്യം. പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ എളുപ്പമാണ്. അഞ്ചു നേരത്തെ നിസ്കാരവും നോമ്പും ഹജ്ജ് സക്കാത്തുള്ളവർ കൊടുക്കണം. നോമ്പും നിസ്കാരവും ഇതല്ലേ സാധാരണ ഗതിയിൽ എല്ലാവർക്കും വരുന്നത്. ഭർത്താവിനെ അനുസരിക്കുകയും വ്യഭിചാരം ചെയ്യാതെ സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, സ്വർഗത്തിന്റെ ഏത് വാതിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കടക്കാമെന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന് സ്വർഗത്തിൽ പോണെങ്കിലേ ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം, പെങ്ങളെ നോക്കണം, ആങ്ങളെ നോക്കണം. അവരൊക്കെ നിരാശ്രയരാണെങ്കിൽ ഭാര്യയെ നോക്കണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ കെട്ടിച്ച. ഇതൊക്കെ ചെയ്താലേ ഭർത്താവിന് പോകാൻ പറ്റുള്ളൂ, പെണ്ണിന് പോവാൻ എളുപ്പമാണ്. അതുകൊണ്ട് സഹോദരിമാർ, നിങ്ങൾക്ക് അള്ളാഹു തന്ന വലിയൊരു പ്രിവിലേജ് ആണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കത് തന്നത് ഏറ്റവും നല്ലൊരു കുടുംബത്തെ തർബിയത്ത് ചെയ്ത് വളർത്താൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കൾക്ക് നല്ലത് പഠിക്കുകയും നമ്മെ കണ്ട് പഠിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്ന രീതിയിൽ മാതൃകകളായി മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.